നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു പ്ലസ് വൺ പബ്ലിക് എക്സാമുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. എക്സാമിന്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതിയൊക്കെ പ്രഖ്യാപിക്കേണ്ടായിരുന്നു, അതിന്റെ ഫീസ് അടക്കേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു പുതിയ അപ്ഡേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കമ്പാർട്ട്മെന്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് നമുക്കിതിനെ പറയാം. കാരണം ഈ കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ പല വർഷങ്ങളിലായിട്ട് പരീക്ഷ എഴുതി തോറ്റവരാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരിൽ പലരും പല ജോലികളിലും ഒക്കെ എൻഗേജ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പല ജോലിക്കും പോകുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഈ പരീക്ഷയ്ക്ക് വേണ്ടി മുൻപേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ ഫീസ് അടക്കുന്ന കാര്യത്തെ സംബന്ധിച്ചൊന്നും അവർ അത്ര ബോധേഡ് ആയിരിക്കണമെന്നില്ല. നമ്മുടെ ചാനലിലൊക്കെ വരുന്ന കാര്യങ്ങൾ അവര് കണ്ടും കേട്ടും അറിഞ്ഞിട്ടാണ് അവർ ഇത്തരം എക്സാം ഒക്കെ എഴുതുന്നതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് അറിയുന്നത്, പല ഭാഗങ്ങളൊന്നും അറിയാനൊന്നും സാധിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് എത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ചാനൽ അവർക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നതിനെ ആണ് കാണിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, അവർക്ക് ചിലപ്പോ ഈ പെട്ടെന്ന് നമ്മുടെ ഫീസൊക്കെ അടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു എമൗണ്ട് ആണ് അല്ലെ. അതായത് പ്ലസ് വണ്ണും പ്ലസ് ടുവും എഴുതുമ്പോ, അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കും ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ എന്താണ് 225+80 ആണ് അവരുടെ ഒരു വിഷയത്തിന്റെ ഫീസ് വരുന്നത്. അപ്പൊ ഒരു മൂന്ന് വിഷയോ നാല് വിഷയോ അഞ്ചു വിഷയമൊക്കെ എഴുതാനുള്ള കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് തന്നെ വരും. അപ്പോ അത് ഒക്കെ അവർക്ക് കളക്ട് ചെയ്യുന്നതിനൊക്കെ ഒരു സാവകാശം നമുക്ക് ഇതുകൊണ്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നുമല്ല, കാര്യം പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മളുടെ ഈ പരീക്ഷ ഫീസ് അടക്കേണ്ട തീയതി നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 8/11/2024 ഫൈനില്ലാതെ ഫീസ് അടക്കേണ്ട ഡേറ്റ് ആണ് തന്നിരുന്നത്. 8/11/2024 ആ ഡേറ്റ് 18/11/2024 നീട്ടിയിട്ടുണ്ട്. ഫൈനില്ലാതെ ഫീ അടയ്ക്കാനുള്ള, അത് പ്ലസ് വൺ റെഗുലർ ആയാലും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നവരായാലും പ്ലസ് ടു റെഗുലർ ആയാലും അതുപോലെ ഓപ്പൺ സ്കൂളിലെ കുട്ടികളായാലും അതുപോലെ കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് ആയാലും എല്ലാവർക്കും 2025 മാർച്ചിൽ നടക്കാൻ പോകുന്ന പരീക്ഷകളുടെ, ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും അതുപോലെ ഫീസ് അടയ്ക്കേണ്ടതുമായുള്ള ഡേറ്റ് ആണ്. ഫൈനില്ലാതെ 18/11/2024 നീട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ആ ദിവസവും നിങ്ങൾക്ക് അടക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ 20 രൂപ ഫൈനോടുകൂടി നമുക്ക് 20/11/2024 വരെ സമയമുണ്ട്. 20 രൂപ ഫൈനോടുകൂടി 20/11/2024 വരെ സമയമുണ്ട്. അതുപോലെ തന്നെ ആ 20-ാം തീയതിയും അടക്കാൻ കഴിയാത്തവർക്ക് ഓരോ ദിവസവും, അതായത് 20-ാം തീയതിക്ക് ശേഷം 20 രൂപ ഫൈനോടൊപ്പം തന്നെ ഓരോ ദിവസവും 5 രൂപ ഫൈൻ, വൈകുന്ന ഓരോ ദിവസവും 5 രൂപ ഫൈൻ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് 23/11/2024 വരെ അടക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു നോർമൽ ലെവലിൽ നമുക്ക് എന്താണ് താങ്ങാൻ പറ്റുന്ന ഒരു ഫീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ട് കണക്കാക്കാൻ കഴിയും. ഇനി ഇതിലൊന്നും സാധിക്കാത്ത ആൾക്കാർ, അതായത് ഇതിനെപ്പറ്റി വളരെ വൈകിയാണ് അറിയുന്നത്, അല്ലെങ്കിൽ പുറത്തായിരുന്നു ഇത് ഫീസ് അടക്കാൻ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് 28/11/2024 വരെ അവർക്ക് സൂപ്പർ ഫൈനോട് കൂടിയിട്ട് ഫീസ് അടയ്ക്കാം. അതായത് സൂപ്പർ ഫൈൻ വരുന്നത് 600 രൂപ തന്നെയാണ്. 600 രൂപ ഫൈനോട് കൂടിയിട്ട് 28/11/2024 വരെയും സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സർക്കുലർ കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, ഉപയോഗപ്പെടുത്തുക. 8-ാം തീയതിക്ക് മുൻപ് തന്നെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും ആദ്യം ഫീസ് അടക്കുക തന്നെയാണ്. പക്ഷെ അതിന് പൈസയൊന്നും എത്തിച്ച് കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിലൊന്ന് ഇത് നീട്ടിയത് കൊണ്ട് മറ്റു പിന്നെ നേട്ടങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. ക്യാഷ് ഓൾറെഡി കയ്യിലുള്ളവര്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ആ സമയത്തിനുള്ളിൽ തന്നെ അടക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫീസ് അടയ്ക്കുക മാത്രമല്ല, ഇതിനുവേണ്ടി നിങ്ങൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക, ആത്മാവ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പഠിക്കാതെ ഒരു തരത്തിലും നമുക്ക് എക്സാം പാസ്സാവാൻ കഴിയില്ല. അത് റെഗുലർ ആയാലും കമ്പാർട്ട്മെന്റൽ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്.
ഒരിക്കലും എളുപ്പത്തിൽ പരീക്ഷ പാസ്സാകാം എന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണ്ട എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വെറുതെ ക്യാഷ് കളയണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ വഴിക്ക് കയറി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പരീക്ഷ പാസ്സാവാനൊന്നും പോകണില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതി എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് എഴുതിയവർക്ക് മാത്രമേ നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. അതാണ് ഇത്രയും കാലം തെളിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പഠിക്കാതെ ആരും പരീക്ഷയ്ക്ക് പോകേണ്ട എന്ന് ഞാൻ ആണായിട്ട് പറയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. അപ്പൊ ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ വീഡിയോയിൽ പലതരത്തിലുള്ള ക്ലാസ്സുകൾ, അതായത് ഓരോ വിഷയത്തിന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആകും. എക്സാം സംബന്ധമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, എല്ലാം നമ്മുടെ ചാനൽ വഴി ലഭ്യമാകുന്നതാണ്. അത് എത്രത്തോളം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് ചാനൽ ഓപ്പൺ ചെയ്ത് ഓരോ വീഡിയോയുടെയും താഴെ കമന്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അത് വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ വിലയിരുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോ വീണ്ടും നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.